പ്രശസ്ത ഗായകൻ തോപ്പിൽ ആൻഡോ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. കൊച്ചി ഇടപ്പള്ളിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വിശദാംശങ്ങൾ അനൂപ് ശ്രീധരൻ നൽകും. അനൂപ്, നിരവധി നാടകഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? പ്രശസ്ത ഗായകൻ തോപ്പിൽ ആൻഡോ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. കൊച്ചി ഇടപ്പള്ളിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നിരവധി നാടകഗാനങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. കൊച്ചി ഇടപ്പള്ളിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അനൂപ് ശ്രീധരൻ ചേർന്നതിന്റെ വിശദാംശങ്ങളുമായി. അനൂപ്, ഒട്ടേറെ ഗാനങ്ങൾ മലയാളിക്ക് നൽകിയ വ്യക്തി ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നു. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? ജിഷ, അല്പം മുമ്പ് ഇടപ്പള്ളിയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അര നൂറ്റാണ്ടിലേറെയായി മലയാള ഗാനരംഗത്തുള്ള തോപ്പിൽ ആൻഡോ നാടക ഗാനങ്ങളിലൂടെയാണ് പ്രശസ്തനായത്. ഏതാനും സിനിമകൾക്കും പാടിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ഗാനമേള ട്രൂപ്പുകളിൽ 4 പതിറ്റാണ്ടോളം പാട്ടുകാരനായി പ്രവർത്തിച്ചു. ഇടക്കാലത്ത് കൊച്ചിൻ ബാൻഡോ എന്ന സ്വന്തം ട്രൂപ്പും രൂപീകരിച്ചു. ഇടപ്പള്ളി പള്ളിക്ക് സമീപം ചവിട്ടുനാടക കലാകാരനായിരുന്ന തോപ്പിൽ പറമ്പിൽ കുഞ്ഞാപ്പു ആശാന്റെയും ഏലമ്മയുടെയും മകനായാണ് തോപ്പിൽ ആൻഡോ ആൻഡി എന്ന പേര് ഗാനമേളകൾക്കായി സ്വീകരിച്ചു എന്ന് മാറ്റുകയായിരുന്നു. ആയിരക്കണക്കിന് വേദികളിൽ ഗാനമേളകൾ അവതരിപ്പിച്ചിട്ടുള്ള ഗാനമേളകൾ ആൻഡോ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അല്പം മുമ്പ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ എക്കാലത്തും മലയാളികൾക്ക് നിരവധി ഗാനങ്ങൾ, അതും നാടകഗാനങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ആ വിയോഗം എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഒരു തീരാ നഷ്ടമെന്ന രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? അരനൂറ്റാണ്ടിലേറെയായി മലയാള സിനിമാ ഗാനരംഗത്ത് പ്രശസ്തനായ തോപ്പിൽ ആൻഡോ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്. നാടക ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. അനൂപ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ പ്രമുഖ ഗാനമേള ട്രൂപ്പുകളിൽ 4 പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.